ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു സംശയമാണ്, കോവിഡ് രോഗം ബാധിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3 നേരവും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച്. അവർ ഒരുപക്ഷേ പലതരത്തിലുള്ള വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടാവും, ഗുളികകൾ കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഈ രോഗം മാറുന്നതിന് ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് കഴിക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ, അതായത് കോവിഡ് രോഗികൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ 3 നേരവും എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ കോവിഡ് രോഗം ബാധിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോവിഡ് രോഗം മാറ്റാനായിട്ടുള്ള ഒരു സ്പെസിഫിക് മരുന്ന് ഇന്ന് ലഭ്യമല്ല. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളായിട്ടുള്ള ബി ലിംഫോസൈറ്റുകൾ, ടി ലിംഫോസൈറ്റുകൾ എന്നിവ കമ്പൈൻഡ് ആയിട്ടാണ് ഈ വൈറസിനെയും ഈ വൈറസിൻ്റെ ആൻറ്റിജനെയും നമ്മുടെ ശരീരത്തിൽ നിന്നും തുരത്തി ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങളെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കുന്ന എന്ത് ഭക്ഷണവും നമുക്ക് ഈ കോവിഡ് കാലത്ത് കഴിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കോവിഡ് രോഗം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത് ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ആണ്. ചിലയിനം ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലമേഷൻ ആ ഭക്ഷണം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗമുള്ളപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കോവിഡ് സമയത്ത് കഴിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയാമോ, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ, അതായത് നമുക്ക് ക്രോണിക് രോഗങ്ങളുണ്ടെങ്കിൽ, പ്രമേഹ രോഗമോ അമിതവണ്ണമോ ഇല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് കേടുണ്ടെങ്കിലോ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉണ്ടെങ്കിലോ ഓൾറെഡി നമ്മുടെ ശരീരം ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിലാണ്. ഈ സമയത്ത് നമ്മൾ ശരീരത്തിന് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാലോ, ഇത് കോവിഡ് രോഗം ബാധിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ഗുരുതരമായിട്ട് വന്നു എന്ന് വരാം. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. ഏതെല്ലാം ഭക്ഷണങ്ങളാണ് കോവിഡ് സമയത്ത്, കോവിഡ് രോഗമുള്ളപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് അറിയാവോ? ഏറ്റവും പ്രധാനമായിട്ട് അമിത മധുരമുള്ള ഭക്ഷണങ്ങൾ, അമിതമായി ഉപ്പുള്ള ഭക്ഷണങ്ങൾ, അമിതമായി എരിവുള്ള മസാലയുള്ള ഭക്ഷണങ്ങൾ കോവിഡ് സമയത്ത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം. നിങ്ങൾക്കറിയാം, ഇന്ന് നമുക്ക് കിട്ടുന്ന പലയിനം പാക്കറ്റ് ഫുഡുകളിൽ വരുന്ന കൂടുതൽ ഉപ്പിട്ട വസ്തുക്കൾ, പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള വസ്തുക്കൾ, കളർ ചേർത്തിട്ടുള്ള വസ്തുക്കൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. അതേപോലെ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന ട്രാൻസ്ഫാറ്റ് ചേർന്ന മാർഗാരിൻ പോലുള്ള വസ്തുക്കൾ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ ഈ ഒരു കോവിഡ് രോഗമുള്ള സമയത്ത് ഒഴിവാക്കണം. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ പലപ്പോഴും പാക്കറ്റിൽ കിട്ടി, നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് നേരിട്ട് ഭക്ഷിക്കുന്ന പല ഭക്ഷണങ്ങളും കോവിഡ് രോഗമുള്ളപ്പോൾ ഒഴിവാക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ബേക്കറിയിലുള്ള വസ്തുക്കൾ മുതൽ ബിസ്ക്കറ്റ് വരെ നിങ്ങൾ ഈ ഒരു കോവിഡ് സമയത്ത് ഒഴിവാക്കണമെന്ന് പറയാം. കാരണം ഇതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അഡിറ്റീവ്സ് ഉണ്ട്, ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി കോവിഡ് കാലത്ത് നിർബന്ധമായും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട, നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ചില സ്പൈസസ് ഉണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാമെന്ന് വിശദീകരിക്കാം. 1 മഞ്ഞൾ, 2 ഇഞ്ചി, 3 വെളുത്തുള്ളി, 4 കറുകപ്പട്ട, ഗ്രാമ്പു, പച്ചമുളക്, കുരുമുളക്. ഈ വസ്തുക്കൾ, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കോവിഡ് രോഗമുണ്ടാക്കുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കും. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കുക, ഈ സ്പൈസസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്പൈസസ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്ന് കരുതിയിട്ട് രാവിലെ വെറും വയറ്റിൽ ഇവയെല്ലാം കൂടെ കലക്കി തിളപ്പിച്ച് നിങ്ങൾ വെള്ളമിട്ട് കുടിച്ചാൽ ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് ഈ സ്പൈസസ് നമ്മുടെ വയറിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒറ്റമൂലികളുടെ പുറകെ, അതായത് സ്പൈസസ് ഉപയോഗിച്ചിട്ടുള്ള ഒറ്റമൂലി കോമ്പിനേഷനുകൾക്ക് പോകുന്നതിന് പകരം ഞാനീ പറഞ്ഞ സ്പൈസസ് നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കോവിഡ് സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇനി കോവിഡ് സമയത്ത് നിങ്ങൾ 3 നേരം എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, പ്രഭാത ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നല്ലത് പ്രഭാത ഭക്ഷണം തന്നെയാണ്. പ്രഭാത ഭക്ഷണത്തിലാണ് നമ്മൾക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീനുകളുടെ മേജർ ഭാഗവും കഴിക്കേണ്ടത്. അതായത് നമുക്ക് വേണ്ട പ്രോട്ടീനുകളുടെ ഏകദേശം 50% നമുക്ക് രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഒരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പതിവ് ശൈലിയിലുള്ള ഇഡലി, ദോശ, പുട്ട്, അപ്പം പോലുള്ളവ നിങ്ങൾക്ക് രാവിലെ കഴിക്കാം. ഇവ ആവശ്യത്തിന് കഴിക്കുകയും ഇവയോടൊപ്പം കറിയുടെ രൂപത്തിൽ നിങ്ങൾ പ്രോട്ടീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. കോവിഡ് കാലത്ത് നിങ്ങളുടെ ശരീരഭാരത്തിന് ആനുപാതികമായിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് കഴിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ 1 കിലോ ഭാരത്തിന് ഏകദേശം 0.9 ഗ്രാം പ്രോട്ടീനുകൾ കഴിച്ചിരിക്കുന്നത്. അതായത് ഒരു 70 കിലോ ഭാരമുള്ള ഒരാളിന് ഏകദേശം 60-62 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഈ ഒരു സമയത്ത്, കോവിഡ് സമയത്ത് കഴിച്ചിരിക്കണം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നോൺ വെജ് കഴിക്കുന്നവരെക്കാൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീനിൻ്റെ അളവ് ലഭിക്കുന്നത് ഒരല്പം കുറവായിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രഭാത ഭക്ഷണത്തിന് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പനീർ ചേർത്തിട്ടുള്ള ഒരു കറി ഉൾപ്പെടുത്താൻ നോക്കുക. നിങ്ങൾക്ക് പനീർ അല്ലെങ്കിൽ കൂണ് ചേർത്തിട്ടുള്ള ഒരു കറി കഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇഡലിയോ ദോശയോ കഴിക്കുമ്പോൾ കടല, പയർ, പരിപ്പ് എന്നിവ ഉയർന്ന അളവിൽ ഉപയോഗിച്ചിട്ടുള്ള കറി ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അതേപോലെ തന്നെ വെജിറ്റേറിയൻസിന് പാല് നല്ലൊരു പ്രോട്ടീൻ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പാല് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പാൽപ്പൊടി ഒരു സ്കൂപ്പ് അഡീഷണലായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിഞ്ഞാൽ പാലിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ സപ്ലൈ എത്തിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നിങ്ങൾ പാലാണ് രാവിലെ അവരുടെ പ്രധാന ഭക്ഷണമെങ്കിൽ കോവിഡ് കാലത്ത് നിങ്ങൾ അഡീഷണലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അല്പം പാൽപ്പൊടി കൂടി ചേർത്ത് നിങ്ങൾ പാല് കൊടുക്കുന്നത് അതിനകത്തുള്ള പ്രോട്ടീൻ്റെ കണ്ടന്റ് നമുക്കൊരു 10 ഗ്രാം വരെ ഇതിനകത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് വർദ്ധിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഒരു 3 മുട്ടയുടെ വെള്ളയും നിങ്ങൾക്ക് 1 മുട്ടയുടെ മഞ്ഞയും നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാം, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മത്സ്യം, പലരും മലയാളികൾ രാവിലെകളിൽ മീനോ ഇറച്ചിയോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഇനി നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മീനോ ഇറച്ചിയോ കഴിക്കാം. പക്ഷേ ഇവ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കൂടുതൽ മസാലകൾ ചേർത്ത് കരിച്ച് പൊരിച്ച് നിങ്ങളിവ കഴിക്കുന്നത് ഒഴിവാക്കുക. പകരം തേങ്ങാപ്പാല് കൊണ്ടുണ്ടാക്കിയ ഒരു കറിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ മീൻകറിയോ ഇല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത്. അധികം സ്പൈസസ് ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇവ ശരീരത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് കറികളിൽ കൂടുതലായിട്ട് നിങ്ങൾ സ്പൈസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ആസിഡിറ്റി ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് സ്പൈസസ് മിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത പ്രോട്ടീൻ കറികൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്നതാണ്. അതേപോലെ ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കോവിഡ് രോഗമുള്ളപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒരിക്കലും ചെയ്യരുത്. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനോ നിങ്ങൾ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളിൽ പോകുന്നവരായിരിക്കും. കോവിഡ് രോഗമുള്ള സമയത്ത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മുൻപ് കഴിച്ചിരുന്ന തരത്തിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുന്നതാണ് നല്ലത്. കോവിഡ് രോഗമുള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ എടുത്താൽ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ കോവിഡ് രോഗം മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ നീണ്ട നാളുകൾ നിലനിൽക്കാനോ സാധ്യതയുണ്ട്. ഇനി 11 മണിക്ക് എന്തെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞുതരാം. 11 മണിക്ക് നിങ്ങൾക്കൊന്നുകിൽ മോരും വെള്ളം കഴിക്കാം, ഇല്ലെങ്കിൽ ഒരു ചായ കഴിക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് നിങ്ങൾക്കറിയാം, ബദാം, വാൽനട്ട് പോലുള്ളവ, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി പോലുള്ളവ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഇവയ്ക്കകത്ത് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പോലുള്ളവ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കോവിഡിനെതിരെ പ്രതിരോധ സജ്ജമാക്കാൻ സഹായിക്കും. നട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയ പഴമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ പഴവർഗ്ഗങ്ങളോ കഴിക്കാം. ഒരിക്കലും കോവിഡ് രോഗത്തിന് ഏതെങ്കിലും സ്പെസിഫിക് പഴം നല്ലതാണ് എന്ന് കരുതിയിട്ട് വില കൂടിയ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പഴങ്ങൾ വാങ്ങി കഴിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ വളരുന്ന ഫലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ് പോലുള്ളവ, പേരയ്ക്ക പോലുള്ളവ ഇന്ന് നമ്മുടെ നാട്ടിലെ സീസണാണ്, ആവശ്യം പോലെ അവൈലബിളാണ്. ഇവ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഈ വേനൽക്കാലത്ത് കോവിഡ് രോഗത്തിന് നല്ലത്. ഇനി ഉച്ചഭക്ഷണം എന്ത് വേണം എന്ന് വിശദീകരിക്കാം. ഉച്ചഭക്ഷണം, നിങ്ങൾക്ക് കോവിഡ് രോഗത്തിന് പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് കഴിക്കുന്നതിന് പകരം കഞ്ഞിയായിട്ട് കഴിക്കുന്നതായിരിക്കും ഉചിതം. ഉച്ചയ്ക്ക് കഞ്ഞി കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തെന്നറിയാം? കഞ്ഞിക്കകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അഡിറ്റീവ്സ്, ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോട്ടീൻസ് കൂടുതൽ ആഡ് ചെയ്യാം, അഡീഷണലായിട്ട് കുറച്ച് ഫാറ്റ് ചേർക്കാൻ സാധിക്കും. ഇവ വളരെ എളുപ്പത്തിന് ദഹിക്കുകയും ചെയ്യും. ഇവ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. കോവിഡ് രോഗം കൊണ്ടുള്ള ക്ഷീണം നമുക്ക് എളുപ്പത്തിന് മാറാനായിട്ട് സഹായിക്കും. ഇവ വളരെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് കഞ്ഞി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 കപ്പ് ചോറ്, കഞ്ഞിക്ക് വേണ്ട 1 കപ്പ് ചോറിന് ഒപ്പം തന്നെ ഈക്വൽ അളവ് പയർ അതിനകത്ത് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ചെറുപയർ പുഴുങ്ങിയത് നിങ്ങൾ ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോഴുള്ള ഗുണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് തേങ്ങാപ്പാല് ഒരല്പം ചേർക്കാം, ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഞ്ഞിയായിട്ട് എടുത്താലും മതി. ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കഞ്ഞിക്കകത്ത് നമുക്ക് വേണ്ട എളുപ്പത്തിലെത്തുന്ന ഈസിലി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കൂടാതെ പയറിനകത്ത് വേണ്ട ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കും. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊർജ്ജം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങൾ കഞ്ഞിയല്ല ചോറാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഇലക്കറി ഉൾപ്പെടുത്തിയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് രോഗമുള്ള സമയത്ത് നമ്മൾ ഒരു ദിവസം ഏകദേശം 300 ഗ്രാം പച്ചക്കറികൾ ഫുഡിൽ ഉൾപ്പെടുത്തണം. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഇലക്കറികളായിട്ട് കഴിക്കാം, അവിയൽ പോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായി കഴിക്കാം, ഇല്ലെങ്കിൽ തോരനായിട്ടുണ്ടായി കഴിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൂരപ്പയർ, വാളംപയർ, ചതുരപ്പയർ പോലുള്ള
പോലുള്ളവ, ബീൻസ് പോലുള്ളവ കോവിഡ് സമയത്ത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന മധുരച്ചീര അല്ലെങ്കിൽ മുരിങ്ങയില പോലുള്ളവ ഒരു ഇലക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാലഡ് കഴിക്കുക, മോര് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കുക. കാരണം മോരിനകത്തുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകൾ നമ്മുടെ വയറിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഉൾപ്പെടുത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ബി ലിംഫോസൈറ്റ്സിനെ എല്ലാം കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്നു. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മീനോ ഇല്ലെങ്കിൽ ഇറച്ചിയോ തേങ്ങാപ്പാലിൽ വേവിച്ചത് കഴിക്കുക, ഇല്ലെങ്കിൽ മുട്ടയോ കഴിക്കുക. നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇവ കഴിക്കുക. ഇനി അതെല്ലാം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡിൽ കൂൺ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മഷ്റൂമിനകത്ത് വളരെ ഉയർന്ന അളവിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞതുപോലെ പനീർ ചേർത്ത ഒരു കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ പയറുകറിയോ ഇല്ലെങ്കിൽ കടലക്കറിയോ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഒപ്പം കഴിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ക്യാബേജോ കോളിഫ്ലവറോ എല്ലാം ഉൾപ്പെടുത്തുക. ആവശ്യത്തിന് ഫൈബറുമാവും നിങ്ങൾക്ക് വേണ്ട മിനറൽസും അതിനകത്ത് നിന്ന് ലഭിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറുപയറോ കടലയോ മുളപ്പിച്ചത് നമുക്ക് കറി വെച്ച് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഒപ്പം ഉൾപ്പെടുത്താം. ഇവയുടെ ഗുണം എന്തെന്നറിയാമോ? ഇതിനകത്ത് ഉയർന്ന അളവിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബാധിക്കപ്പെട്ടിട്ടുള്ള ഈ കോവിഡ് രോഗത്തിൽ നിന്നും വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനെ പുറത്തു കൊണ്ടുവരുന്നതിന് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും. ഇനി 4 മണിക്ക് എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ, ഡെഫിനറ്റ്ലി നമ്മുടെ പതിവ് ശീലം ചായയോ കാപ്പിയോ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾ ആവിയിൽ വേവിച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. സാധാരണ 4 മണിക്ക് ബേക്കറിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വറപൊരി ഭക്ഷണമായിരിക്കും പലരും കഴിക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആയിരിക്കും കഴിക്കുക. ആ ഒരു ശീലം ഇത്തവണ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ച എന്തെങ്കിലും ഒരു പലഹാരം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ട്, ശർക്കരയും ചെറുപയറും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ആവിയിൽ പുഴുങ്ങിയെടുത്ത് എന്തെങ്കിലും ഭക്ഷണങ്ങൾ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഒരുപക്ഷേ കൊഴുക്കട്ടെ എന്നൊക്കെ വിളിക്കുന്ന ഫുഡുകളെല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. ഇനി രാത്രികളിൽ നമുക്ക് എന്ത് കഴിക്കാം നോക്കാം. എപ്പോഴും കോവിഡ് രോഗമുള്ള സമയത്ത് കഴിയുന്നത്ര രാത്രി നേരത്തെയുള്ള ഭക്ഷണം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ന് കോവിഡ് രോഗം ഒരുപക്ഷെ ഉദര പ്രശ്നമായിട്ട് ദഹനക്കേടായിട്ടും കണ്ടുവരുന്നുണ്ട്. ചിലർക്ക് കോവിഡ് രോഗം ഫോളോ ചെയ്തിട്ട് വയറിന് ഇറിറ്റേഷൻ, വയറുവേദന, ഗ്യാസ് ശല്യം, ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് രാത്രിത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക. ഒരു 6:30-7 മണിക്ക് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കഴിയുന്നത്ര രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ചോറ് കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അല്പം കഞ്ഞിയാക്കി നേരത്തെ കഴിക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം സൂപ്പ് കഴിക്കാം. ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ഒരു അല്പം നേരത്തെ 7 മണിക്കോ വല്ലതും ഓട്സ് കഴിച്ച് അവസാനിപ്പിക്കാം. ഇനി അതല്ല, രാത്രി ഫ്രൂട്ട്സ് ആണ് ഇഷ്ടമെങ്കിലും അത് നിങ്ങൾക്ക് ഒരു 7-8 മണിക്ക് മുൻപ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി അതല്ല, ചപ്പാത്തി കഴിക്കുന്ന ശീലമാണ് രാത്രി ഉള്ളതെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ചപ്പാത്തി കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളത് കൊണ്ട് ഒരു 6:30-7 മണിക്ക് അത് കഴിച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഇവയ്ക്ക് ഉപയോഗിക്കുന്ന കറി നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുന്ന അളവിൽ ഒരു കറി, അത് നിങ്ങൾ അല്പം എരിവൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ രാത്രി അധികം എരിവുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം കോവിഡ് സമയത്ത് നമുക്ക് ഉറക്കം കൃത്യമായിട്ട് ആവശ്യമാണ്. ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിവാക്കണം. പലപ്പോഴും കോവിഡ് സമയത്ത് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ ഒരുപക്ഷെ ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന സൈറ്റോക്കിൻസിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ സൈറ്റോക്കിൻസിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ കോവിഡ് രോഗം ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ വളരെ പെട്ടെന്ന് മാറാൻ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ഉറക്കം സുഖമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിച്ചതിന് ശേഷം കിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് രാത്രി ഒരു ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണം അവസാനിപ്പിച്ചിരിക്കണം. ഈ ഒരു രീതിക്ക് നമ്മുടെ ഒരു ഡയറ്റ് പ്ലാനിൽ മാറ്റം വരുത്തുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡിനകത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് കോവിഡ് സമയത്ത് ഞാനിപ്പോൾ വിശദീകരിച്ചത്. ഈ ഒരു ഡയറ്റ് എടുക്കുക. അതോടൊപ്പം ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. രാത്രി ദിവസവും കിടക്കുന്നതിന് മുൻപ് ഒരു 2 പെഗ് കഴിക്കുന്ന ശീലം ഒരുപക്ഷെ ഡെയിലിയോ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലോ ഉള്ളവരാണ് പല മലയാളികളും. ഇത്തരത്തിലുള്ള ശീലങ്ങളെല്ലാം കഴിയുന്നത്ര ഈ ഒരു കോവിഡ് കാലത്ത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ രാത്രികളിൽ ഒരുപക്ഷെ ചായയോ കാപ്പിയോ കഴിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിന് ബാധിക്കാൻ കാരണമാകും. സോ ഇത്തരം ശീലങ്ങൾ, ഇത്തരം ബിവറേജുകൾ കഴിയുന്നത്ര ഈ ഒരു കോവിഡ് രോഗമുള്ള സമയത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ കോവിഡ് രോഗം ബാധിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ വേഗം കോവിഡ് രോഗത്തിൽ നിന്നും വിമുക്തരായി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡ് രോഗം പടരുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ കോവിഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.